സമയം രാവിലെ 6 മണി. ദ ടൈം ഈസ് 6 AM. എല്ലാവർക്കും സുപ്രഭാതം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. വ്യായാമശീലം നമുക്ക് എല്ലാവർക്കും ആരോഗ്യപരമായി നല്ലതാണ്. ഈ മാസത്തിൽ ഇതോടെ 8 എണ്ണമായി. നമ്മളെ കൊല്ലാൻ വേണ്ടി ഓരോ ആരാ നീ? നിനക്കെന്തോടാ തനിച്ചു പറയണോ? ഇന്ന് രാവിലെ 6 മണിക്ക് റോയ്പേട്ട് പാർക്കിൽ വെച്ച് RTO ഓഫീസറെ അജ്ഞാതനായ ഒരു യുവാവ് ബ്ലേഡ് കൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകത്തെ നേരിട്ട് കണ്ട ആരും സാക്ഷി പറയാൻ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ പാർക്കിന് പുറത്ത് ചോളം വിറ്റുകൊണ്ടിരുന്ന ഒരു കച്ചവടക്കാരൻ കൊലയാളി അടയാളം കാണിക്കാമെന്ന് പോലീസിന് ഉറപ്പ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ റോയ്പേട്ട് പോലീസ് FIR തയ്യാറാക്കി കേസെടുത്തു. കേസിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. ചോള വ്യാപാരിയുടെ ധൈര്യം. കൊലപാതകിയെ കാട്ടിക്കൊടുക്കാൻ തയ്യാർ. അവന്മാരെ RTO കൊന്നു, പിന്നെയാണോ ഇവൻ? എന്താണ് മച്ചു, ഏരിയയിൽ പുതുതായിട്ട് കടയിട്ടിരിക്കാന്ന് തോന്നുന്നു. അപ്പൊ എന്നെ കുറിച്ച് ഞാൻ തന്നെ നിന്നോട് പറയണം അല്ലേ? ഇവിടത്തെ കൗൺസിലറ് എന്റെ അളിയൻ തന്നെയാ. ഈ സ്ഥലത്ത് കട വെക്കുകയാണെങ്കിൽ എനിക്ക് ദിവസം 100 രൂപ തരണം. ചേട്ടാ, ഈ സ്ഥലത്ത് കട വെക്കാൻ ഞാൻ കോർപ്പറേഷനിലേക്ക് പൈസ അടച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾക്ക് തരുന്നത്? ഞങ്ങള് കോർപ്പറേഷൻ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരാ. എന്റെ അടുത്താണോ നിന്റെ കളി? നിനക്കൊക്കെ പറഞ്ഞാ മനസ്സിലാവൂല. എവിടെ പോയി പാവ? പാവയെ കാണുന്നില്ലല്ലോ. കൊണ്ടുവന്നാണ്. ഇതാണോ അത്? കുട്ടികൾ കളിക്കുന്ന പാവയാണെന്ന് വിചാരിച്ചോ? നിനക്ക് ഗുണ്ടകളുടെ ഭാഷ അറിയില്ലേ? പാവ എന്ന് വെച്ചാ ടൂൾസ്, ടൂൾസ് എന്ന് വെച്ചാ കത്തി. നിന്നെ അടിച്ചു എന്തൊക്കെ ചെയ്താലും മിണ്ടാതെ നിൽക്കണല്ലോ. സ്പീഡ് കൂട്ടിയപ്പോ എനിക്ക് എന്നെ കിട്ടി. എന്റെ മോ, എന്നെ എന്തിനാ അടിച്ചത് നോക്കണോ നീ? എന്റെ അടിയുടെ സ്പീഡ് എന്താന്ന് നിനക്ക് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. ഈ വേദന എനിക്കെന്നെ സഹിക്കാൻ കഴിയുന്നില്ല. നിന്നെ കൊണ്ട് എങ്ങനെ സഹിക്കാൻ കഴിയുവാനിയാ? ഒരു 100 രൂപ എങ്കിൽ താടേ. ഡേയ്, നിന്റെ മനസ്സെന്ത് കല്ലാണോ? ഒരു ഗുണ്ട എന്തിനാണ് ദുഷ്ടനാക്കുന്നത്? മര്യാദക്ക് കാശി നിങ്ങൾ ഷട്ടി കയറി പിടിച്ചാലും ഞാൻ അവൻ ചത്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കണ്ട കൊലപാതകത്തെ കുറിച്ച് പോലീസിനോട് പറഞ്ഞിരിക്കുക. അവനോട് കാശ് വാങ്ങിക്കുന്ന അവനെ ഒരു പരമചേറ്റയ. അവന്റെ വാൽത്തുങ്ങിയല്ലടാ നീ. ഇവിടെ കട വെക്കാൻ നിനക്ക് പൈസ തരണോ? എന്താ ചോളം? ആര് വന്ന് കാശ് വെച്ചാലും ഞാൻ കൊടുക്കോ? പണിയൊന്നുമില്ല ഇതെനിക്ക്. താൻ കടയിട്ട് 1 ആഴ്ചയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഇപ്പഴാ നേരിട്ട് കണ്ടത്. 7 × 20 എത്രയാ? 140 മാഡം. 100 ഇവിടെ ഉണ്ട്, ബാക്കി 40 ഇട്. എന്തിനാ മാഡം? ഡോ, ആ തെണ്ടിക്ക് കൊടുത്തില്ലേ, അതിനു വേണ്ടിയാ. എടുക്കടോ. ഞാനിപ്പോ കട തുറന്നിട്ടേ ഉള്ളൂ, കളക്ഷൻ ഒന്നും ആയിട്ടില്ല. വൈകുന്നേരം തരാം. ചോളം, ഇരട്ട കൊലപാതകത്തിന്റെ ഐ വിറ്റ്നസ് ആ നീ. വൈകുന്നേരം വരെ നിനക്ക് ജീവനൊക്കെ ഉണ്ടാവോ? ചോളം എത്രയാ? 20 രൂപയാ. എന്നാ പോട്ടെ. ചോളം, ഇരട്ട കൊലപാതകത്തിന്റെ ഐ വിറ്റ്നസ് ആ നീ. വൈകുന്നേരം വരെ നിനക്ക് ജീവനൊക്കെ ഉണ്ടാവോ? രവി, നിർത്തണ്ട, വണ്ടി ഓടിക്കേ. കാറ്റിങ്ങിൽ വരട്ടെ.
എന്റെ അടുത്ത് ന്യായം സംസാരിക്കുന്ന പോലെ എല്ലാവരുടെ ന്യായം സംസാരിച്ചിട്ട് ഉള്ള കോൺസ്റ്റബിൾ ജോലിയും വിട്ടേച്ചിട്ട് ഇപ്പോ ഈ ചോളം വിറ്റോണ്ടിരിക്കുന്നില്ലേ? ഇപ്പോഴും നീ നന്നായിട്ടില്ലല്ലേ. കൊന്നത് അനിയനാണെങ്കിൽ പോലും ഞാൻ അത് കാണിച്ചു കൊടുക്കുന്നു, നീ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കവല്ലേ. രവി നിർത്തണ്ട, ചൂടെടുക്കുന്നില്ലേ, വണ്ടി ഓടിക്കെ. രവി, കൊലപാതകം ചെയ്തത് നീയാണെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു. ഈ ഗ്യാങ്ങിൽ നിങ്ങൾ എത്ര പേരുണ്ട്? ഗ്യാങ്ങോ? ഞാൻ എപ്പോഴും സോളോ ആണ്. 13 സ്ഥലത്ത് വെട്ടിയിട്ടുണ്ട്. നീ ടിവിയിലിടുന്ന ന്യൂസ് ഒന്നും കണ്ടിട്ടില്ലേ? നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്? നിന്നെ പോലത്തെ ഒരു പോലീസുകാരൻ തന്നെയാ. നാട് വിട്ട് ഓടി വന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ ഞാൻ കിടന്നുറങ്ങുമ്പോ അടിച്ച് എണീപ്പിച്ചു. ഞാൻ ഒരുപാട് പേടിച്ചു. ഞാനും എന്റെ ചേട്ടൻ കോൺസ്റ്റബിൾ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് അടി കൂടുതലായിട്ട് വീണത്. എന്റെ കൂടെ ഒരാള് കടന്നോണ്ടിരുന്നായിരുന്നു. അവൻ ഒരേ റൗഡിന്റെ പേര് പറഞ്ഞു. അവനൊരു രാജമര്യാദ കൂടെ രാജാവിന് പോലെ അയച്ചു വെച്ചു. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. ഈ പോലീസൊക്കെ വേസ്റ്റ് ആണെന്നും റൗഡീസ് ആണ് ബെസ്റ്റ് എന്നും. അതുകൊണ്ടാ ഞാൻ കയ്യിൽ ഈ തോക്കെടുത്തത്. ഇതെനിക്ക് 9-ാമത്തെ കൊലയാണ്. ഇത്രയും കാലം കാണാതെ പോയ നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്നെ കണ്ടതിൽ ഞാനിപ്പോ ദുഃഖിക്കുന്നു. നീ കൊലക്കേസിൽ അറസ്റ്റായി ജയിലിൽ കിടന്ന് മരിക്കുന്നത് കാണാനാണോ ഞാൻ വന്നത്? ചേട്ടോ, ഞാൻ എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും എനിക്ക് ഇനി 18 വയസ്സായിട്ടില്ല. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്താലും എന്നെ ഈ ചെറിയ കുട്ടികൾ ഇടുന്ന ജയിലേ ഇടുള്ളൂ. എന്നെ ഒന്നും അവര് കൊന്നു കളയൊന്നുമില്ല. 10 ദിവസം കൊണ്ട് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഡൽഹി, ബോംബെ, കൽക്കത്ത ഞാൻ ഓടിക്കൊണ്ടിരിക്കും. രവി, ഞാൻ നിന്നെ പോലീസിൽ കാണിച്ചു കൊടുത്തില്ലെങ്കിലും പോലീസ് നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. നീ വിശ്വസിക്കുന്ന ആ പോലീസ് ഇല്ലേ, അവന്മാർ അവിടെ എന്താ ചെയ്യുന്ന നോക്കിയേ. നീ 2 ദിവസമൊക്കെ ആയല്ലേ ഞങ്ങൾ കാശ് നിട്ട്. ആ കയ്യിൽ ഇപ്പൊ എത്ര ഉണ്ട്? വേഗം. സാറേ, എന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. നോക്കടി, ഉണ്ടാവും. ആ ഓഫീസർ ഇല്ലേ, ഒരു ഐറ്റത്തിന്റെ അടുത്ത് പോലും അമൗണ്ട് കളക്ട് ചെയ്തോണ്ടിരിക്കാണ്. ഇവരൊക്കെ വെച്ച് നീ നീതി ന്യായമൊക്കെ നീ കാത്തു സൂക്ഷിക്കാൻ പോവാണല്ലേ. ചേട്ടാ, ഒരു കാര്യം നോക്ക്, നാട്ടിലുള്ളവരൊന്നുമില്ലാതെ ചുറ്റുമ്പോ ഒരാൾ മാത്രം ഷഡിട്ടോട് കറങ്ങുമ്പോ അവനെ നാട് മൊത്തം കളിയാക്കും. നീ എന്നെ പോലെ മാറിക്കോ, എന്റെ വീട്ടിലേക്ക് വാ. ലെഫ്റ്റിൽ പോയാ എന്റെ വീട്, റൈറ്റിൽ പോയാ പോലീസ് സ്റ്റേഷൻ. നീ തന്നെ തീരുമാനിച്ചു. എന്താ, എന്റെ വീട് കാണുമ്പോ പേടിയാവുന്നുണ്ടോ? മേലെ പോ, ഞാൻ ഭക്ഷണം വാങ്ങിച്ചോണ്ടരാം. എടാ രവി, എന്നാ നിന്റെ അണ്ണന് കഴിക്കാനുള്ളതുണ്ട്. അവിടെ പത്മേട്ടന് സാധനം കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ കൂടിക്കോളാം. ഞാൻ പോട്ടാ. എന്താ ബ്രോ, നിന്റെ ചേട്ടന്റെ ഭക്ഷണത്തിൽ വിഷമിച്ചു വന്നാലോ? എടാ പ്രശ്നം അവിടെയല്ലേ, അയാൾ ഇന്നലെ തൊട്ട് കഞ്ഞിയും കിഞ്ഞിയും ഒന്നും കുടിക്കാതെ പ്രാന്തന പോലെ ഇരിക്കുകയല്ലേ. പിന്നെ എവിടെ പോയി വിഷം കലക്കാനാ? ഞാനെന്താ നിങ്ങളെ പോലെ ഒന്നിനു കൊള്ളാത്തനാണെന്ന് വിചാരിച്ചോ? അവന്റെ നെഞ്ചി തന്നെ കുത്തി കൊന്നു കളയും ഞാൻ. ചേട്ടനായണ്ട് വിട്ടു വെച്ചിരിക്കാണ് ഞാൻ. ഞാനെന്തോ ചത്തുപോയ പോലെയാണല്ലോ അവന്റെ റിയാക്ഷനൊക്കെ. ഇനി ടിഫിൻ കഴിച്ചിട്ട് മിണ്ടാതെ കടക്കാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിലുണ്ടല്ലോ അവന്റെ തലയെടുത്ത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. രവി, നീ ഞങ്ങളെ പത്മചേട്ടന്റെ അടുത്ത് ചേർത്തിട്ട് 6 മാസമായിടാ, ഒരു സംഭവം പോലും ചെയ്തിട്ടില്ല. എടാ, ഞാൻ നിന്റെ ചേട്ടനെ കൊന്നേക്കട്ടെ. ഒന്ന് നിക്കടാ, ഞാനൊന്ന് സംസാരിച്ചോക്കട്ടെ. അതുവരണ്ടല്ലോ, നീ ഒന്ന് മിണ്ടാതിരിക്കെ, മനസ്സിലായോ? ഇവിടെ ആരെങ്കിലും ചത്തുപോയി കുടിക്കാതെയും കഴിക്കാതിരിക്കാൻ. ഇവിടെ വന്നപ്പോ ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു, പക്ഷെ ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ട് എല്ലാരും പേടിച്ചോടി. അങ്ങനെ ഏരിയയിൽ ഞാനൊരു വലിയ ആളായി മാറി. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഞാൻ കറക്റ്റായ റൂട്ടിലാണ് പോകുന്നതെന്ന്. നീ ഒന്ന് പുറത്ത് വരുന്നോ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നിനക്ക് കണ്ടാലേ മനസ്സിലാവും. പാർക്ക് തന്നെ എത്ര സൈലന്റ് ആയത് കണ്ടില്ലേ. ഈ കിക്കൊക്കെ നീ അനുഭവിക്കേണ്ടതാണ്. അത് വിട്ടേച്ച് ഗിൽട്ടി അത് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് അഡ്വൈസ് ചെയ്ത് ശല്യം ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഏരിയയിൽ ആരാണെന്ന്? പോയി കഴിക്ക്. എന്റെ കൂടപ്പുറപ്പ് ഇങ്ങനെ ഉള്ളവനായിരുന്നാൽ എനിക്ക് എങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റും? എങ്ങനെയാടാ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിട്ട് നിനക്ക് ആഹാരം കഴിക്കാനും സുഖമായി ഉറങ്ങാനും കഴിയുന്നത്? ഇതൊക്കെ ചെയ്യുന്നത് നല്ലോണം ഉറങ്ങാനും കഴിക്കാനും ഒക്കെ തന്നെയാണ്. ഇപ്പോഴും ഉണ്ടല്ലോ മേലെന്നൊരു ഓർഡർ ഉണ്ട്, ഇന്ന് രാത്രിക്കുള്ളിലേ രണ്ടുപേരെ തട്ടിക്കളയാൻ. ബൈ, 2 സ്പെഷ്യൽ ബിരിയാണി ആയിക്കോട്ടെ. ആരെയാ കൊല്ലാൻ പോകുന്നത്? ഒരു ഗർഭിണി പെണ്ണും 1.5 വയസ്സ് കുട്ടിയും. പക്ക പേയ്മെന്റ് ആണ്.
ഞാൻ വിറ്റ്നസ് മുരുകനാണ്. പാർക്കിൽ നടന്ന കൊലപാതകം ചെയ്തത് മറ്റാരുമില്ല സാർ, അതെന്റെ സ്വന്തം കൂടെ പുറപ്പ. ഞാൻ ഇത്രയും കാലം അന്വേഷിച്ച് നടന്ന എന്റെ അനിയൻ രവി. എനിക്കും നിനക്കും ഒരിക്കലും സെറ്റാവില്ല. നീ നിന്റെ റൂട്ടിൽ പോ, ഞാൻ എന്റെ റൂട്ടിൽ പോയിക്കോളാം. രവി, നിക്ക്.